എൻ്റെ പേര് സന്ധ്യാജി ഞാൻ പുനലൂരിൽ നിന്ന് വരുന്നു എൻ്റെ കയ്യിൽ പത്ത് വർഷത്തോളമായിട്ട് ചൊറിഞ്ഞു പൊട്ടി എട്ടുകാലി കടിച്ചതെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലെല്ലാം ഡോക്ടർമാരെ എല്ലാം മാറി മാറി കണ്ട് ഒരു മാറ്റം ഉണ്ടല്ലേ അവർക്ക് ഒന്നും എടുക്കാനോ ഉള്ളി അരിയാനോ ഒന്നും പറ്റുകയല്ല അത്രയ്ക്ക് വേദനയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിവിടെ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തന്ന് കൊറോണ സമയമാണ് അന്നേരം ഉടമ്പടി എടുത്ത് പ്രാർത്ഥന തുടങ്ങി രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ അന്നേരം എൻ്റെ കൈക്ക് മാറ്റന്ന് ഒത്ത കറുകറാന്നിരുന്ന കൈ ആ എൻ്റെ ആ കൈ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ അമ്മ എനിക്കത് മാറ്റി തന്നു അതിന് ശേഷം ഞാനിവിടെ വന്ന് നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എനിക്ക് ഉണ്ടായിരുന്നു നാല് വർഷം കൊണ്ട് ഉണ്ടായിരുന്നു ആ തൈറോയ്ഡ് രോഗം ഈ കഴിഞ്ഞ രണ്ടു പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം അമ്മയും അത് പൂർണ്ണമായിട്ടും മാറ്റി എന്നെ സൗഖ്യപ്പെടുത്തി എൻ്റെ അമ്മയും തിരുക്കുമ്പരും കോടാനും കൂടി നന്ദി ഞാൻ അതിന് പറയുന്നു അതുകൂടാതെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഭർത്താവ് സൗദിയിലാണ് ജോലി ചെയ്യുന്നത് പെട്ടെന്നൊരു റൂം മാറണമെന്ന് പറഞ്ഞ റൂം അന്വേഷിച്ച് നടന്ന് ഒരാഴ്ച കൊണ്ട് നടന്ന് ആകെപ്പാട് വിഷമിച്ച് നടന്ന സമയത്ത് അവിടെ നിന്ന് ഭർത്താവ് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ലാസ്റ്റ് ഒരു റൂമും കിട്ടാതെ വന്നപ്പം ഒരു കടയുടെ അവിടെ നിന്ന് ഇവിടുന്ന് കൃപാസന അമ്മയെ വിളിച്ച് ഞാനേ ഉടമ്പടി എടുത്തിട്ടുള്ളൂ ഭർത്താവ് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ ഇവിടെ വന്നിട്ടില്ല ആ ഓർമ്മ വെച്ച് എൻ്റെ കൃപാസനം അമ്മേ ഞാൻ ഇങ്ങനെ അലഞ്ഞു നടക്കുവാണല്ലോ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു മുറി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടു ഒരു മലയാളി അവർക്ക് കൂടെ താമസിച്ച് ജോയിൻറ്റായിട്ട് താമസിച്ചുകൊണ്ട് ആളെ ആവശ്യമുണ്ടെന്ന് പറയും പെട്ടെന്ന് തന്നെ അവരവിടെ പോവുകയും അവിടെ അത് റെഡിയാകും പിറ്റേ ദിവസം തന്നെ താമസം തുടരാൻ അനു അനുവദിക്കുകയും അമ്മ മാതാവ് അതിനെ അനുവദിക്കുകയും ചെയ്തതിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു അതുകൂടാതെ ഞങ്ങളുടെ കുടുംബത്ത് പല പലവിധമായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അതിൽ ഒന്നാണ് എൻ്റെ നാത്തൂവിന് കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷമായിട്ട് അവൾ പിണങ്ങി വന്ന് വീട്ടിൽ നിൽക്കും ആകെപ്പാട് പ്രശ്നമായിരുന്നു ഞാനും എൻ്റെ അമ്മായിമ്മ ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അമ്മ്മായിമ്മ പത്ത് തൊണ്ണൂറ് വയസ്സുണ്ട് ഇവിടെ വന്നിട്ടൊന്നുമില്ല അമ്മ രാവിലെ എണീറ്റ് ഉപവാസം എടുത്ത് വെളുപ്പിന് അഞ്ച് മണിക്ക് എണീറ്റ് കുളിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാനും പ്രാർത്ഥിച്ച് അവൾക്ക് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് ഇപ്പം കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി അഞ്ച് മാസമായി സന്തോഷത്തോടു കൂടി അവൾ ജീവിക്കുന്നു ഇത്രയും ഇതിനേക്കാൾ കൂടുതലും എനിക്ക് പറയാനുണ്ട് സമയപരിമിതി മൂലം ഞാൻ പറയുകയാണ് ഇതിന്റെ എല്ലാം തന്ന എൻ്റെ അമ്മയ്ക്ക് എന്നെ ഈ ആൾത്തറയിൽ കയറ്റി നിർത്തി സാക്ഷ്യം പറയാൻ പ്രാപ്തയാക്കി എൻ്റെ അമ്മയ്ക്ക് തിരുമകുമാരനും കോടാലിനു കൂടി നന്ദി പറയുന്നു ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് അരമണിക്കൂർ പോലും ആയിട്ടില്ല പെട്ടെന്ന് നെറ്റിൽ ഇങ്ങനെ എത്ര നാളായിട്ട് ഒരാഴ്ച കൊണ്ട് അന്വേഷിക്കും എടുക്കണമെന്ന് കമ്പനിന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കൊണ്ട് അന്വേഷിച്ച് നടക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകെപ്പാടെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ കൃപാസനം അമ്മേ ഞാൻ ആകെ വിഷമിക്കുവാണല്ലോ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു റൂമ് കാണിച്ചു തരണേ അമ്മയെന്ന് പറഞ്ഞു പത്ത് വർഷമായിട്ടുള്ള കൈവെള്ള കൈവെള്ള ചൊറിഞ്ഞു തൊട്ട് കാറു കരിക്കുന്ന വസ്തുക്കൾ ഞാൻ ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തു അന്നേരം കൃപാസന അടച്ചിരിക്കുക എനിക്ക് നേർച്ച വസ്തുക്കളൊന്നും മേടിക്കാൻ വന്നില്ല എനിക്ക് കിട്ടിയതുമില്ല അത് കഴിഞ്ഞിട്ടാണ് ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് മാറി അതിന് ശേഷമാണ് ഞാനിവിടെ ഒന്ന് നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തത് അപ്പം അത് നേർച്ച വസ്തുക്കൾ മുഖേന അല്ലാതെ തന്നെ കുറേ അനുഭവങ്ങൾ കിട്ടി എൻ്റെ മോൻ്റെ കാലുവേദന എപ്പോഴും കാലുവേദനയായിരുന്നു ഞാൻ ഉടമ്പടി തൈലം തേച്ച് അത് പൂർണ്ണമായിട്ട് മാറി ആ ശു ശുശ്രൂഷ യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു അത് മാറി കിട്ടി ആ അതുകൂടാതെ എൻ്റെ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ എന്നും യൂട്യൂബിൽ പ്രാർത്ഥന കൂടാറുണ്ട് ഒക്ടോബർ മാസത്തിലെ ചവമാല കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നും എന്നും സന്ധ്യ ആകുമ്പോഴത്തേക്കും നല്ല എന്ത് മണമെന്നറിയത്തില്ല നല്ല സുഗന്ധം എനിക്ക് എനിക്കുണ്ടായി എൻ്റെ കുഞ്ഞു കുഞ്ഞ് നാല് വയസ്സുള്ള കുഞ്ഞു അമ്മയും നല്ല മണം വരുന്നു അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു തിരി കത്തിച്ച് വെക്കുവോ അങ്ങനെയുള്ള ഒന്നും ഇല്ല ഞങ്ങളെ ഒരു തോട്ടത്തിന് നടുക്കാൻ വിടും വേറെ ഒരു സ്മെല്ലും വരാം അന്നേരം മനസ്സിലായി അത് എന്നും ഞങ്ങൾ ജവമാല കൂടുന്ന സമയത്ത് കറക്റ്റായിട്ട് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങളുടെ കൂടെ ഉള്ളതിന് പുനരിൽ സന്ധ്യ അജിയുടെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് അതായത് പത്ത് വർഷമായിട്ടുള്ള കൈവെള്ളം ചൊറിഞ്ഞു പൊട്ടുന്നത് നാല് വർഷമായ തൈറോയിഡ് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ സൗഖ്യപ്പെടുത്തി അതിലേറെ സ്പർശനാത്മകമായി വരുന്നത് സൗദിയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് റൂമിന് വേണ്ടി താമസ സൗകര്യത്തിന് വേണ്ടി അലച്ചു തുടങ്ങി പക്ഷേ ഇവിടെ വന്നിട്ടില്ല ജീവിത പങ്കാളിടമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പക്ഷേ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വാസന മാതാവേ റൂം നൽകണമേ എന്ന് ഇപ്പം ഇത് കേൾക്കുമ്പോൾ ഒരു റൂമിൻ്റെ കാര്യമല്ലേ എന്നുള്ളതാണ് പക്ഷെ അതല്ല ആ ഒരൊറ്റ വെളിയിൽ പരിശുദ്ധമ്മ ശ്രവിച്ചു എന്നുള്ളതാണ് ഒരൊറ്റ വിളിയിൽ ആ മനസ്സിൻ്റെ വേദനയിൽ സങ്കടത്തിൽ പരിശുദ്ധമ്മ ഇടപെട്ടു എന്നാണ് കൃവാസന മാതാവ് സഞ്ചാരി മാതാവാണ് നീ എവിടെ നിന്ന് വിളിച്ചാലും അമ്മ വിളി കേൾക്കും നിയമവർത്തന മുപ്പത്തിനാല് പത്ത് പറയും മോശ കർത്താവിനോട് നിലവിളിച്ചു മോശയുടെ കരച്ചിൽ കേട്ട ദൈവം മോശയ്ക്ക് മുഖാമുഖമായിട്ട് നിന്നുവെന്ന് സംഗീർത്തന മുപ്പത്തിരണ്ടെന്ന് പറയും എന്നിട്ടവൻ്റെ മുഖത്ത് നോക്കി അവനെ ഉപദേശിച്ചു ഉപദേശിച്ചുവെന്ന് അപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ വേദനകൾ കയറുമ്പോൾ ദൈവം നമുക്ക് മുഖാമുഖമായി നിൽക്കുന്ന അതുല്യമായ ദൈവാനുഭവമാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത് പേ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതുപോലെ രോഗങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ പെട്ടെന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന ആകസ്മ്യാണ്ടാകുന്ന വിഷയങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ഇതിനെല്ലാം ദൈവം ഉത്തരമാകുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി നീയായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കണ്ണുനീരോട് നീ കൃപാസനം പരിശുദ്ധ ദൈവമാധാന വിളിച്ച് പ്രാർത്ഥിച്ചാൽ കൃപാസന പ്രത്യക്ഷയായി അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ നിനക്ക് മുഖാമുഖമായി നിൽക്കും ദൈവം കൂടെ വരുന്ന സംവിധാനമാണ് ഉടമ്പടി വിദൂരബന്ധമുണ്ടെങ്കിൽ പോലും അമ്മ ഇടപെടും ആ സാക്ഷ്യമാണ് സന്ധ്യാജി നമ്മളോട് പങ്കുവച്ചത് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ നമ്മുടെ നീത്സമർ പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ അമ്മേ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക